നമസ്കാരം. സർക്കാർ രൂപവൽക്കരണത്തിന് മുന്നോടിയായി ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ CPIM പൂർത്തിയാക്കിയിരിക്കുകയാണ്. 21 മന്ത്രിമാരെ ഉൾപ്പെടുത്തി സർക്കാർ രൂപവൽക്കരിക്കാനാണ് തീരുമാനം. LJD ഒഴികെയുള്ള ഘടകകക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം നൽകും. ഒറ്റയംഗങ്ങളുള്ള 4 പാർട്ടികൾ 2.5 വർഷം വീതം 2 മന്ത്രിസ്ഥാനം പങ്കിടും. ഇതാണ് നിലവിലെ ധാരണ. ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. CPIMലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയടക്കം 12 മന്ത്രിമാരും സ്പീക്കറും അവർക്കായിരിക്കും. CPIക്ക് 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും എന്നതാണ് തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിന് 1 മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിക്കും. കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം ഞായറാഴ്ചത്തെ ചർച്ചയിലും ജോസ് കെ മാണി ഉന്നയിച്ചിരുന്നുവെങ്കിലും അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. അന്തിമ തീരുമാനം LDF യോഗത്തിലുണ്ടാകുമെന്നാണ് ജോസ് പ്രതികരിച്ചത്. മന്ത്രിമാരുടെ എണ്ണം പരമാവധി സംഖ്യയായ 21ലേക്ക് ഉയർത്തിയതിനാൽ ഒറ്റയംഗങ്ങളുള്ള ഘടകകക്ഷികളിൽ നിന്ന് 2 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഇതാണ് 4 പാർട്ടികൾ പങ്കിടുക. കേരള കോൺഗ്രസ് ബി, കോൺഗ്രസ് എസ്, ജനതാധിപത്യ കേരള കോൺഗ്രസ്, INL പാർട്ടികൾക്കും ഊഴം വെച്ച അവസരം ലഭിക്കും. LJDക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. സർക്കാർ രൂപവൽക്കരണത്തിന് ശേഷം അർഹമായ പദവി നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഘടകകക്ഷിയായില്ലെങ്കിലും LDFനൊപ്പമുള്ള RSPക്കും RSP ലെനിസ്റ്റിനും മന്ത്രിസ്ഥാനം ഉണ്ടാകില്ല. കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് KP ഗണേഷ് കുമാറും ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജുവും മന്ത്രിമാരാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കോൺഗ്രസ് എസിൽ നിന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും INLൽ നിന്ന് അഹമ്മദ് ദേവർകോവിലും മന്ത്രിമാരായേക്കും. ആദ്യ ഊഴം ആർക്കെന്നതിൽ അന്തിമ തീരുമാനം LDF യോഗത്തിലാകും തീരുമാനിക്കുക. ജനതാദൾ പാർട്ടികളെ ഒറ്റയ്ക്ക് യൂണിറ്റായി കണ്ടാണ് CPIM മന്ത്രിസഭാ ചർച്ച പൂർത്തിയാക്കിയത്. അതിനാലാണ് ജനതാദൾ എസ്, LJD പാർട്ടികൾ ലയിക്കണമെന്ന നിർദ്ദേശം ഉഭയകക്ഷി ചർച്ചയിലും CPIM ഉയർത്തിയത്. അപ്പോൾ 3 MLAമാരാണ് അവർക്കുണ്ടാകുക. അതിൽ 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകുക നിലവിലെ രീതിയിൽ ഉചിതമാവില്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണം. ജനതാദൾ പാർട്ടികൾക്ക് 1 മന്ത്രിസ്ഥാനം എന്നതാണ് JDS നേതാക്കളുമായുള്ള ചർച്ചയിൽ കോടിയേരി പറഞ്ഞത്. എന്നാൽ മന്ത്രിസ്ഥാനം നൽകുന്നതിനെക്കുറിച്ച് LJD നേതാക്കളോട് CPIM അനുകൂലമായി പ്രതികരിച്ചിട്ടുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കനുസരിച്ച് LDFൽ 4 സ്ഥാനത്തുള്ള പാർട്ടിയാണ് LJD. ആ പരിഗണന മന്ത്രിസഭാ രൂപവൽക്കരണത്തിനും നൽകണമെന്ന് LJD നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് 11 ചേരുന്ന LDF നേതൃയോഗം മന്ത്രിസഭാ പ്രാതിനിധ്യം സംബന്ധിച്ച് ഔപചാരിക തീരുമാനമെടുക്കും. ഇന്നലെ രാവിലെ CPIM CPI ചർച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള 9 പാർട്ടികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും സംസാരിച്ചിരുന്നു. LDF ആദ്യമായിട്ടാണ് ഊഴം വെച്ച് മന്ത്രിസ്ഥാനം പകുത്തു നൽകുന്നത്. 11 കക്ഷികളുള്ള മുന്നണിയായി LDF വികസിച്ച സാഹചര്യത്തിൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാനായി പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണെന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. 5 വർഷവും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗണേഷ് കുമാറും ആന്റണി രാജുവും നിലവിൽ പരിഭവത്തിലാണ്. ഇരുവർക്കും ആദ്യ ടൈം ലഭിക്കുമെന്നാണ് സൂചന. അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക.